മഹാവിസ്ഫോടനത്തിൽ നിന്ന് ഉയർന്നു വന്ന കോസ്മിക് പശ്ചാത്തല വികിരണം അളക്കാനായി ഈയിടെ വിക്ഷേപിച്ച ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്ന് 1.5 കോടി കിലോമീറ്റർ അകലെയുള്ള ലാഗ്രാഞ്ചിയൻ L2 സ്ഥാനത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പത്രത്തിൽ ഈയിടെ വന്ന വാർത്തയാണ്. ഈ വാർത്ത കേട്ട ഉടനെ എനിക്ക് വിളി വന്നു, എന്താ ശ്രീധരേട്ടാ ഈ ലാഗ്രാഞ്ചിയൻ സ്ഥാനങ്ങൾ? അപ്പം എന്നാൽ ലാഗ്രാഞ്ചിയൻ സ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നോക്കാം. ഭ്രമണം ചെയ്യുന്ന രണ്ട് വലിയ ഖഗോള വസ്തുക്കളുടെ സംയോജിത ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനത്താൽ സന്തുലിതാവസ്ഥയിൽ ചെറിയ വസ്തുക്കൾക്ക് നിലകൊള്ളാവുന്ന പോയിന്റുകളാണ് ലാഗ്രാഞ്ചിയൻ സ്ഥാനങ്ങൾ. ഭൂമിയും സൂര്യനും തമ്മിലും ഭൂമിയും ചന്ദ്രനും തമ്മിലും അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ തമ്മിലും മറ്റ് ഗ്രഹവും നക്ഷത്രമൊക്കെ തമ്മിൽ ഉപഗ്രഹമൊക്കെ തമ്മിൽ ഇതുപോലെയുള്ള സ്വാധീനം നിലവിലുണ്ട്. അവിടെയൊക്കെ ലാഗ്രാഞ്ചിയൻ പോയിന്റുകളുണ്ട് എന്നർത്ഥം. സൂര്യൻ്റെയും ഒരു ഗ്രഹത്തിൻ്റെയും ഗുരുത്വബല സന്തുലനം വഴി മറ്റു വസ്തുക്കൾക്ക് സുസ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന സ്ഥാനങ്ങളാണിവ. വ്യാഴത്തിന് 60 ഡിഗ്രി മുന്നിലും 60 ഡിഗ്രി പിന്നിലുള്ള ഇത്തരം ലാഗ്രാഞ്ചിയൻ സ്ഥാനങ്ങളിൽ രണ്ട് കൂട്ടം ചിഹ്നഗ്രഹങ്ങൾ കാണും. ഇവയാണ് ട്രോജൻ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയാം. വ്യാഴത്തിൻ്റെ ആകർഷണത്തിൽപ്പെട്ട് ഇവ പിടിക്കപ്പെടാതെ ഇവയെ സംരക്ഷിക്കുന്നത് സൂര്യൻ്റെ ഗുരുത്വബലമാണ്. ഇത് രണ്ടിന് നടുക്കുള്ള പോയിൻ്റാണല്ലോ ഇത്. മറ്റ് ഗ്രഹങ്ങളുടെ ഗുരുത്വബലത്താൽ മറ്റ് 3 ലാഗ്രാഞ്ചിയൻ സ്ഥാനങ്ങളിലെ വസ്തുക്കൾക്ക് സ്ഥിരത ലഭിക്കില്ല. ഗുരുത്വാകർഷണവും അവകേന്ദ്രബലവും തുല്യമാകുന്ന സ്ഥാനങ്ങൾ ബഹിരാകാശ പേടകത്തിന് പാർക്ക് ചെയ്യാൻ നിരീക്ഷിക്കാൻ ഒക്കെ പറ്റിയ നല്ല ഇടങ്ങളാണ്. സൂര്യൻ്റെയും ഭൂമിയുടെയും ഇത്തരമുള്ള ആകർഷണ അപകേന്ദ്രത്തിനിടയ്ക്കും ഭൂമി ചന്ദ്രൻ ആകർഷണത്തിനിടയ്ക്കും 5 സ്ഥാനങ്ങൾ വീതം നിലവിലുണ്ട്. L1, L2, L3, L4, L5 എന്നിങ്ങനെയാണ് ഈ സ്ഥാനങ്ങൾ അറിയപ്പെടുക. L4 L5 ചിഹ്നഗ്രഹ മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. പൊതുവെ സൂര്യനും വ്യാഴത്തിനിടയ്ക്കുള്ള ഇവ സ്ഥിരസ്ഥാനങ്ങളാണ്. എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങൾക്കോ L1 L2 കൂടുതൽ പറ്റുക. 1750 ലിയോണാർഡ് യൂലർ ആണ് ഇതിൽ ആദ്യ 3 കണ്ടെത്തുന്നത്. ജോസഫ് ലൂയിസ് ലാഗ്രാഞ്ച് ആണ് 4, 5 കണ്ടെത്തുന്നത്. 1772 ലാഗ്രാഞ്ച് ത്രീ ബോഡി പ്രോബ്ലം ത്രിവസ്തു പ്രശ്നങ്ങൾ എന്നൊരു ലേഖനത്തിലാണ് ഇത്തരം സ്ഥാനങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത്. അതാണ് ഈ പേരിനടിസ്ഥാനം. നമുക്കിനി ലാഗ്രാഞ്ചിയൻ സ്ഥാനങ്ങൾ എത്രണ്ണം വീതമുണ്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. സൂര്യൻ ഭൂമി സ്ഥാനങ്ങൾ 5, ഭൂമി ചന്ദ്രൻ സ്ഥാനങ്ങൾ 5, സൂര്യൻ ബുധൻ സ്ഥാനം 1. സൂര്യൻ ശുക്ര സ്ഥാനങ്ങളോ 2, സൂര്യൻ വ്യാഴം 2, ശനിയുടെ ഉപഗ്രഹമായ തേജസ് 2, ശനിയുടെ മറ്റൊരു ഉപഗ്രഹമായ ഡയോണയും ചേരുന്ന സ്ഥാനങ്ങൾ 2, സൂര്യന് യുറാനസും 2, സൂര്യൻ നെപ്റ്റ്യൂണും 2. ഭൂമിയിൽ നിന്ന് 1.5 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ ഭൂമി സ്ഥാനങ്ങൾ 5 ഉണ്ട് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ L1 കാര്യം മാത്രം ഇപ്പോൾ നോക്കാം. 1983 ധൂമകേതു ഗവേഷണത്തിനായിട്ട് ഇന്റർനാഷണൽ സൺ എർത്ത് എക്സ്പ്ലോറർ 3 വിക്ഷേപിച്ചെങ്കിലും അത് വിജയിച്ചില്ല. 2001 സൗരവാതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ജനസീസ് ഗുരുത്വതരങ്ങളെ കണ്ടെത്താനായി 2015 സ്ഥാപിച്ച ലേസർ ഇൻട്രോഫെറോമീറ്റർ സ്പേസ് ആൻറ്റിന, 2020 ചേഞ്ച് 5 എന്നറിയപ്പെടുന്ന ചൈനീസ് ലൂനാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം, 1995 സോളാർ ആൻഡ് ഹെലോസ്ഫെറിക് ഒബ്സർവേറ്ററി സോഹോ, 1997 അഡ്വാൻസ്ഡ് കോമ്പോസിറ്റ് എക്സ്പ്ലോറർ, 2015 ഡീപ് സ്പേസ് ക്ലൈമറ്റ് ഒബ്സർവേറ്ററി എന്നിവയാണ് L1 ഇപ്പോൾ ഉള്ളത്. SWFO ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് എക്സലേഷൻ പ്രോബ്, നിയോ സർവേയർ, ദ ESA അഡ്വാൻസ്ഡ് ടെലസ്കോപ്പ് ഫോർ ഹൈ എനർജി അസ്ട്രോഫിസിക്സ് എന്ന അഥീന, ലാഗ്രൻ മിഷൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ എന്നിവയാണ് ഉടനെ ലക്ഷ്യമിടുന്ന പദ്ധതികൾ. ഇനി നമുക്ക് L2 കാര്യങ്ങൾ നോക്കാം. നാസയുടെ വിക്കിൻസൺ മൈക്രോവേവ് ആനിസോട്രോഫി പ്രോബ് WMAP വളരെ പ്രശസ്തമാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഹെർഷൽ സ്പേസ് ഒബ്സർവേറ്ററി, CNSA ചൈന, അതാണ് അത് CNSA ചൈനയുടെ ചേഞ്ച് 2 ആണ് അവിടെ നേരത്തെ L2 യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയാ പ്രോബ്, പെക്ടർ RG എന്നിവയാണ് L2 ഇപ്പോൾ ഉള്ളത്. കൂടാതെ മഹാവിസ്ഫോടനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കോസ്മിക് പശ്ചാത്തല വിവരണം അളക്കാൻ ഇവിടെ വിക്ഷേപിച്ച ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കക്ഷി. ഇതാണല്ലോ ഈ സ്ഥാനങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പ്രധാന ഹേതുവായത്. L2 7 ദൗത്യങ്ങളാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്.
എൽ മൂന്നിലാണെങ്കിൽ ഇപ്പോൾ ഒരു വസ്തുവും നിലവിലില്ല. രണ്ട് ചിഹ്നഗ്രഹങ്ങളാണ് ഈ എൽ നാല് സ്ഥാനത്തിലെ പ്രധാന ഖഗോള വസ്തുക്കൾ. കൂടാതെ 2009 വിക്ഷേപിച്ച സോളാർ ടെറസ്ട്രിയൽ റിലേഷൻ ഒബ്സർവേറ്ററി അഹെഡും ഉണ്ട്. സോളാർ ടെറസ്ട്രിയൽ റിലേഷൻ ഒബ്സർവേറ്ററി ബിഹൈൻഡും ദ സ്പൈറ്റ്സർ സ്പേസ് ടെലസ്കോപ്പാണ് എൽ ഫൈവ് സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലാംഗ്രേഞ്ച് മിഷനാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഭൂമി ചന്ദ്ര സ്ഥാനങ്ങളിലോ ആകെ 5 സ്ഥാനങ്ങളിലോ നേരത്തെ പറഞ്ഞു. സൂര്യൻ ബുധൻ സ്ഥാനത്ത് ഒരു ചിഹ്നഗ്രഹം, സൂര്യൻ ശുക്രൻ്റെ 2 സ്ഥാനങ്ങളിൽ 7 ട്രോജൻ ചിഹ്നഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൂര്യൻ വ്യാഴം, ശനി ടേതിസ്, ശനി ഡയോണ്, സൂര്യൻ യുറാനസ്, സൂര്യൻ നെപ്റ്റ്യൂൺ എന്നീ സ്ഥാനങ്ങളിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഭൂമിക്ക് ചുറ്റും 60 ഡിഗ്രി മുന്നിലും പിന്നിലുമായി ഇത്തരം ലഗ്രാഞ്ച്യ സ്ഥാനങ്ങളിൽ പൊടിപടലങ്ങളുടെ മേഘം കണ്ടെത്തിയിട്ടുണ്ട്. ഭാവിയിലെ ബഹിരാകാശ കോളനികൾക്ക് ഈ സ്ഥാനങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ബഹിരാകാശം അത്ഭുതങ്ങളുടെ കലവറയാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇനി എന്തൊക്കെയുണ്ട് നമുക്ക് മുന്നിൽ ഇതൾ വിരിക്കാൻ? നന്ദി.